ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീകുമാർ. ഇന്നത്തെ മാർക്കറ്റ് അപ്ഡേറ്റിനെ പറ്റി നോക്കാം. കറണ്ട് ബി ടി സിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 41,387 USD ആണ്. നമുക്ക് മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ഇപ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മൂവ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ടുള്ള 41,134 ആ ഒരു പ്രൈസ് റേഞ്ചിനെ ബ്രേക്ക് ചെയ്താണ് ഇപ്പോൾ ക്യാൻഡിൽസ് നിൽക്കുന്നത്. സോ ഈ ഒരു ക്യാൻഡിൽസ് ക്ലോസ് ആയിട്ടില്ല, നമ്മുടെ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ക്യാൻഡിൽസും വൺ ഡേനെയാണ് പ്രതികരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് മൂവ്മെൻറ്റ് എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ക്യാൻഡിൽ ക്ലോസിംഗ് പ്രൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മേജറായിട്ടുള്ള ഒരു റെസിസ്റ്റൻസിനെ ക്രോസ് ചെയ്തിട്ടാണ് ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നതെങ്കിലും അത് ക്ലോസിംഗ് പ്രൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഈ പറഞ്ഞ റെസിസ്റ്റൻസിന് മുകളിലായിരിക്കണം. അതായത് ഈ ഒരു മേജർ റെസിസ്റ്റൻസിന് മുകളിലാണ് ഈ ഒരു പ്രൈസ് ക്ലോസ് ആവുന്നതെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നമുക്ക് വരുന്ന സ്ട്രോങ് ആയിട്ടുള്ളൊരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് 44,674. അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ പറഞ്ഞ ഫസ്റ്റ് റെസിസ്റ്റൻസ്, അതായത് 41,000 വരുന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പ്രൈസ് ക്ലോസ് ആവുന്ന ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഒരു ക്യാൻഡിൽ ഇനി ക്ലോസ് ആവാനായിട്ട് നമുക്ക് എന്തോരം ടൈം ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ 18:09:18 ഉണ്ട്. സോ ഇതിൻ്റെ ക്ലോസിംഗ് പ്രൈസ് ഈ പറഞ്ഞ റെസിസ്റ്റൻസിന് മുകളിലാണ് ക്ലോസ് ആവുന്നതെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഒരു ഏരിയയിലേക്ക് നല്ലൊരു മൊമെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ടും ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ നമുക്ക് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഉള്ള മറ്റൊരു ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, FTMൻ്റെ ഒരു കേസിൽ FTM നല്ല രീതിയിൽ ഡൗൺ ആവുന്നുണ്ടായിരുന്നു. അതിലെ ഒരു ഡെവലപ്പർ അതിൽ നിന്ന് ലെഫ്റ്റായി, പ്രോജക്റ്റിൽ നിന്നെല്ലാം ലെഫ്റ്റ് ആവുന്നു എന്നുള്ളൊരു ഒരു ട്വിറ്റർ അനൗൺസ്മെൻറ്റിന് ശേഷമാണ് വളരെ രീതിയിൽ ഡംപ് വന്നത്. സോ അതിനെ പറ്റിയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാൻറ്റം ഫൗണ്ടേഷൻ്റെ ഭാഗത്ത് വന്ന റെസ്പോൺസ് ഇങ്ങനെയാണ്. ഒരു ടീമിലെ ഒരു മെമ്പർ മാത്രമാണ് ആൻഡ്രോ. ആൻഡ്രോ വാസ് നോട്ട് എ കോർ ഡെവലപ്പർ അറ്റ് ഫാൻറ്റം എന്ന് പറഞ്ഞവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഇനി അവർ ഈ ഒരു പ്രോജക്റ്റ് കണ്ടിന്യൂ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിലൊരു മെമ്പർ മാത്രമാണ് പോയിട്ടുള്ളത്. അവർ ഒരു കോർ മെമ്പറൊന്നും അല്ല ടീമിലെ എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ അതിനെ വലിയ രീതിയിൽ ബാധിക്കില്ല എന്ന് തന്നെയാണ് അവരുടെ ട്വിറ്ററിലെ ഈ ഒരു ട്വീറ്റ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഡൗണിനെ വെയിൽസ് പരമാവധി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിവിടെ ന്യൂസ് കാണാൻ പറ്റുന്നുണ്ട്, ഏകദേശം 20 മില്യൺ ഫാൻറ്റം ടോക്കൺസ് വെയിൽസ് ഈ ഒരു ഡൗണിൽ നിന്നും പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ന്യൂസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും അതിൽ ഒരു വലിയൊരു ബാക്ക് തിരിച്ചു വരവ് ഉണ്ടാകും എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് വെയിൽസ് ഇത്രയും വലിയൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് അതിൽ നടത്തിയേക്കെന്ന് പറയുന്നത്. അപ്പോൾ FTMൻ്റെ ചാർട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ FTM ഇപ്പോൾ ഫോർവേഡ് ചാർട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഓരോ ക്യാൻഡിൽസും 4 hourനെയാണ് പ്രതികരിക്കുന്നത്. ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഫോം ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് പോയി. ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് ഏരിയയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ വരുന്ന സ്ട്രോങ് സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് 1.3038 എന്നുള്ളതാണ് സ്ട്രോങ് സപ്പോർട്ട് ഏരിയ. ഇതിന് മുമ്പും ആ ഒരു ഏരിയയിൽ വന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ടുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ സപ്പോർട്ട് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമുക്കിത് ഡേ ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ ഇവിടെ കിട്ടും. നമ്മൾ ഒരുപാട് തവണ ഈ ഒരു ഏരിയ നമ്മുടെ ഇത് ഈ ഒരു FTMൻ്റെ വളരെ മേജറായിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആണ് ഈ 1.41, അതുപോലെ തന്നെ 1.27 ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഏരിയയിൽ ഒരുപാട് തവണ മാർക്കറ്റ് വന്ന് അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് വലിയൊരു മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. അത് കഴിഞ്ഞ് ഇവിടെ ഈ ഒരു ഏരിയയിലും ഇതുപോലെ തന്നെ ഡൗൺ വന്ന് അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു പോയിട്ടുണ്ട്. വീണ്ടും ആ ഒരു ഏരിയയിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് ഏരിയ ആണ്. ഇവിടെ നല്ല രീതിയിലുള്ള ബയിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് വരാനുള്ള സാധ്യത നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡേ ചാർട്ടിൽ മുന്നേ മെൻഷൻ ചെയ്തിട്ടുള്ള ഇൻവെർട്ടർ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഓരോ ക്യാൻഡിൽസും വൺ ഡേനെയാണ് ഇവിടെ പ്രതികരിക്കുന്നത്. സോ ഇവിടെ നിന്നും ഇനിയും നമുക്ക് മുകളിലേക്ക് കയറി വരാനുള്ള ഒരു സാധ്യത ഈ ഒരു പാറ്റേൺ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതിൻ്റെ റെസിസ്റ്റൻസ് നെക്ക് ലൈൻ ആണ് വരുന്നത്. അത് 48,000 ആ ഒരു റേഞ്ചിലായിരിക്കും വരുന്നത്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് വലിയൊരു ഹൈപ്പ് ഈ ഒരു മാർക്കറ്റിൽ നമുക്ക് ഈ ഒരു പാറ്റേൺ പ്രകാരം കാണാനായിട്ട് പറ്റും. കാരണം നമ്മൾ ഈ ഒരു പാറ്റേൺ പ്രകാരം നോക്കുകയാണെങ്കിൽ ഇൻവെർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ പ്രകാരം ഈ ഒരു നെക്ക് ലൈൻ ബ്രേക്ക് ഔട്ട് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് വലിയൊരു മൊമെൻ്റ് ഉണ്ടാവും. അതിനുശേഷം ഒരു റീടെസ്റ്റ് വീണ്ടും ആ ഒരു നെക്ക് ലൈൻ സപ്പോർട്ട് ഏരിയയിലേക്ക് ഉണ്ടാവും. ഇതാണ് നോർമൽ ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്ന, വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ പോയി കാണാം. ഞാൻ ശ്രീകുമാർ, സാറിങ് ഓഫ്.